السلام عليكم ورحمة الله وبركاته. مهانايا سيدنا بايار تانغلا ورجال نيمشان غوندي أدنى سامي غوندي ودعتم. أدنيوم باي فرنجة سامي بحمارا بطن أمدا. أشرف تانغلا آدور أشرف تانغلا سمساريكم. يامال كأشرف تانغلا تيدم وري بركة تان. أدنيشون سيديك سا كافي قرطشي سمساري كانند إن شاء الله. شاشم بحمارا بطن بايار تانغلا دعاء ودكولي. സലാത്ത് ദിക്ർ ചൊല്ലി എല്ലാവരും പലരും സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാവരോടും സലാത്ത് ചൊല്ലാൻ അറിയിച്ചതനുസരിച്ച് പലരും അറിയിച്ചിട്ടുണ്ട് സലാത്ത് ചൊല്ലി. ഇൻഷാഅല്ലാഹ് എല്ലാം ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ബായാർ തങ്ങളെ അവർ ദ്വാരക്കും. അള്ളാഹുവേ ഞങ്ങളെ കാര്യങ്ങളെല്ലാം നീ സലാമത്താക്കി തരണം. റഹ്മാനെ ഹബീബായ നബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്ഥാപനത്തിന് എല്ലാ നിരക്കും നീ കാക്കണം. റഹ്മാനെ ആലിമീങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, നമ്മളെ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ബർക്കത്ത് അൽ മദീന എന്നുള്ള പേരാണ്. ഹബീബായ നബിൻ്റെ മദീനത്തെ പേരാണ് ഇവിടുത്തെ ബർക്കത്ത്. ഒരവസരം മക്കവും മദീനയും കൂടി തർക്കിച്ച് മക്കം പറഞ്ഞ് എനിക്കാണ് ബഹുമാനം, മക്കം പറഞ്ഞ് എനിക്കാണ് ബഹുമാനം, എന്നിൽ കഅബാ ഷരീഫുണ്ട്. മദീന പറഞ്ഞു എനിക്കാണ് ബഹുമാനം, എന്നിൽ ഹബീബായ നബി കിടക്കുന്നുണ്ട്, എനിക്ക് ബഹുമാനാണ്. ഫൗറ് പറഞ്ഞു ولو مكة باهت بكعبة سرمدي زهت طيبة تحت آل فخرا بأحمدي ولملا وفيها قبره متحيز صلاة وتسليم. മക്കം പറഞ്ഞു എനിക്കാണ് ബഹുമാനം, കഅബ ഷരീഫ്, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബ ഷരീഫുള്ളത് മക്കയിലാണ്, എനിക്കാണ് ബഹുമാനം. മദീനം പറഞ്ഞു എനിക്കാണ് ബഹുമാനം, ഹബീബായ നബി അവിടെ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. കഅബത്തിനെ പടക്കാൻ കാരണമായ ഹബീബായ നബി മദീനയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് എനിക്കാണ് ബഹുമാനം. ബഹുമാനപ്പെട്ട ആശിഖീങ്ങൾ പറയുന്നു ഹബീബായ നബി കിടക്കുന്ന റൗദാ ഷരീഫ് മദീനയിൽ ഉണ്ടാകുമ്പോൾ മദീനത്തിന് എങ്ങനെ ബഹുമാനമില്ലാതിരിക്കും? മക്കത്തിനേക്കാൾ ബഹുമാനം മദീനത്തേക്ക് എങ്ങനെ ഇല്ലാതിരിക്കും? അവിടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹബീബായ നബിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സലാമത്തിലാക്കി തരണം. റഹ്മാനെ ഞങ്ങളെ സ്ഥാപനത്തിന് നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ സ്ഥാപനത്തിന് ആരെല്ലാം സഹായിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ ധാരാളം ആൾക്കാർ ഈ സ്ഥാപനത്തിന് സഹായിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ വലിയ വലിയ മഹാന്മാർ ഈ സ്ഥാപനത്തിന് കാണാതെ ആൾക്കാർ സ്ഥാപനത്തിൻ്റെ പേര് കേട്ടിട്ട് സഹായിച്ചവരുണ്ടാവും, അവർക്ക് നീ പുറത്തു കൊടുക്കണം. റഹ്മാനെ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് നീ തൗഫീക്ക് നൽകണം. റഹ്മാനെ സഹോദരന്മാരെ അൽമദീനക്കെ സഹായിച്ചവർ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് സ്ഥാപനത്തിന് സഹായിച്ചവരും ഹൈബാവുല വലിയ ബർക്കത്തുണ്ടാവും. അൽമദീനൻ്റെ പ്രത്യേകത ഹബീബായ നബിൻ്റെ പ്രത്യേക നോട്ടമുണ്ട്, അതിന് സംശയിക്കൊന്നും വേണ്ട. ഹബീബായ നബിൻ്റെ മദീന ഷരീഫിൻ്റെ പേരാണ്, നബിൻ്റെ പ്രത്യേക നോട്ടമുണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാ അൽമദീനക്ക് നിങ്ങളെല്ലാവരും എല്ലാ നിരക്കും സഹായിക്കണം. മറ്റൊന്ന്, നമ്മളിവിടെ ഒരു ബർക്കത്താക്കപ്പെട്ട തേന് വിതരണം ചെയ്യാനുണ്ട്. തേനെന്ന് പറഞ്ഞാൽ മിനിയാന്ന് രാവിലെ ശുഭഹിംസ്കാരം കഴിഞ്ഞ് ബദരീങ്ങളെ വേണ്ടി യാസീൻ എല്ലാ ദിവസവും ഇവിടെ ശുഭഹിംസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഓതരണ്ട് രാവിലെ എത്തി കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ദ്വാരിപ്പിക്കലുണ്ട്. അങ്ങനെ ശുഭഹിംസ്കാരം കഴിഞ്ഞ് ബദരീങ്ങളെ വേണ്ടി യാസീൻ ഓതി നാരിയത്ത് സ്വലാത്ത് ചൊല്ലി എല്ലാവരും ഉസ്താദന്മാരും മുത്താലിമീങ്ങളും എത്തി കുട്ടികളെല്ലാം മന്ത്രിച്ച് ഊതിയ തേനാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാവരും സ്ഥാപനത്തിനെ സ്നേഹിച്ചുകൊണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്ഥാപനത്തിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കുപ്പി വാങ്ങണം. 100 രൂപ ഒരു കുപ്പിക്ക് നിങ്ങൾ കൊടുക്കണം. കുപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ബലയല്ല, ഒരു സംഭാവനയാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അഷ്റഫ് തങ്ങൾ നമ്മുടെ മോർലം അബ്ദുള്ള ഹാജിക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അഷ്റഫ് തങ്ങൾ നമ്മളെ കുട്ടികൾ നിങ്ങൾക്കിടയ്ക്കെല്ലാം വരും. ഇൻഷാഅല്ലാ നിങ്ങളെല്ലാവരും ഒരു കുപ്പി വാങ്ങണം. പ്രത്യേകിച്ച് നിങ്ങളുടെ സഹായത്തിനേക്കാൾ നമ്മൾക്ക് വേണ്ടത് എപ്പോഴും നിങ്ങളുടെ ദുആയാണ്.
ഞാൻ പറയുന്നതോ പരിപാടി പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും അതിന് സഹകരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്തായിട്ട് നമ്മുടെ ഇവിടെ സ്ഥാപനത്തിൽ വെച്ച് ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ ആ കുട്ടിയുടെ കുടുംബത്തിന് നീ റാഹത്ത് നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ പ്രത്യേകിച്ച് വായാർത്ഥങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളിൽ സഹായം സംഭാവന കൊടുത്തയച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ ഇൻഷാഅള്ളാ വായാർത്ഥങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാഅള്ളാ ഈ സദസ്സ് വെച്ച് ദ്വാരപ്പിക്കും അതിന് മുമ്പായിട്ട് ഈ തേൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഉമ്മകുങ്ങന്മാരായ സ്ത്രീകൾ നിങ്ങളുടെക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വാങ്ങണം നിങ്ങളെ പരയിൽ ഇത് തിറയാക്കൊരു ഉദർണമാണ് ഒരു മരുന്നാണ് നബിൻ്റെ സദസ്സാണിത് അത് വലിയ ഫലം നിങ്ങൾക്കുള്ളതായിരിക്കും ഈ തേനി വലിയ ലക്ഷം റുപ്യ ചിലവാക്കുന്ന മരുന്നിനേക്കാൾ വലിയ ഫലം കിട്ടുമെന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഒരു കുപ്പി വാങ്ങണമെന്ന് വസീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.